വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ പൊന്നാങ്കണ്ണി ജീവിത എത്ര വേണമെങ്കിലും തരും, ആർക്കു വേണമെങ്കിലും തരും. കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പൊന്നാങ്കണ്ണി ജീവിതയുടെ കൂടുതൽ വിശേഷങ്ങളാണ് പറയാനുള്ളത്. പൊന്നാങ്കണ്ണി ചീര എങ്ങനെ ഇരിക്കും, എൻ്റെ കയ്യിലുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് എന്നൊക്കെ ചോദിച്ച് പലരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ അയക്കുന്ന മിക്ക വീഡിയോ ഫോട്ടോസും ക്ലിയർ അല്ലാത്തതാണ്. അപ്പോൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോയും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇടുക, അപ്പോൾ എനിക്ക് മനസ്സിലാകും. പിന്നെ വേറെ ഒരു ഉണ്ട് കേട്ടോ, പൊന്നാങ്കണ്ണി ചീര പല ടൈപ്പ് ഉണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത ടൈപ്പ് പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്തവണ കൂടുതൽ ഫോട്ടോസാണ് ഇടുന്നത്. ഈ ഫോട്ടോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഓരോ സ്ഥലത്തും പൊന്നാങ്കണ്ണി ചീര നിൽക്കുന്ന മണ്ണിനനുസരിച്ച് തിരിച്ച് തിരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യം കാണിച്ച പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ കളറൊന്നും അല്ല ഇപ്പോഴത്തെ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ടിലും കളറിലും ഒക്കെ വരുന്നത്. അതല്ല, ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഒരേ കട്ടിങ്സിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് എൻ്റെ നിന്ന് പൊന്നാങ്കണ്ണി ചീര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ചട്ടിയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയതാണ്. ആ പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ വളർത്തി കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഇന്ന് വരെയും ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി തരാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മനത്ത് വരികയാണെങ്കിൽ എനിക്ക് തരാൻ കഴിയുള്ളൂ. അതുപോലെ അയച്ചു തരാനാണെങ്കിൽ ഞാനിപ്പോൾ അയക്കാനായിട്ടുള്ളൊരു പരിപാടി നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ളൊരു സഹോദരി എനിക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കുപ്പിയിൽ പഞ്ഞിൻ്റെ ഉള്ളിലാക്കി ഇട്ടിട്ട് അത് പൊന്നാങ്കണ്ണി ചീര നനച്ച് വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കി ഒരു മൂന്നാല് ദിവസം ഇരുന്നിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അയച്ചു തരാൻ പറ്റും, നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഏതാണ് എന്താണെന്നൊക്കെ ചോദിച്ച് വിളിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയണം, നിങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസും ഒരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതിന് ഞാൻ ആരോടും യാതൊരു രീതിയിലുള്ള പൈസയും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ കൊറിയർ അയച്ച് തരികയാണെങ്കിൽ കൊറിയർ ചാർജ് തരേണ്ടി വരും. പക്ഷേ എല്ലാവരും കൊറിയർ ചെയ്ത് തരാൻ പറയരുത്, ഞാൻ സാവധാനം കൊറിയർ ചെയ്ത് തരാം. എല്ലാവർക്കും തരാം, സൗജന്യമായിട്ട് തന്നെയാണ് എല്ലാവർക്കും തരുന്നത്. പിന്നെ കൊറിയർ ചെയ്ത് തരുന്ന ആളുകൾ അതിൻ്റെ പൈസ കൊറിയർ കാശ് ചിലപ്പോൾ തരേണ്ടി വരും, ഒരുപാട് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ ഒരു 1000 പേർക്ക് ഒരു 10 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ തന്നെ അറിയാമല്ലോ ഒരു 10,000 രൂപയുടെ ചിലവ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈസ കൊറിയർ ചാർജ് തരേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരണ്ട. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ പൊന്നാങ്കണ്ണി ചീര എത്ര വേണമെങ്കിലും തരും, ആർക്കു വേണമെങ്കിലും തരും. ഒന്നോ രണ്ടോ കട്ടിങ്സ് തരാൻ കഴിയുള്ളൂ, അതെല്ലാവർക്കും തരും. നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്കും കൊടുക്കണം കട്ടിങ്സ് കൊണ്ടുപോയിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പൊന്നാങ്കണ്ണി ചീര കൊടുക്കാം. അതുപോലെ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഗുണങ്ങളെല്ലാം കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഗുണം ചെയ്യും. ഇനി ഒറിജിനലായിട്ടുള്ള ഈ പൊന്നാങ്കണ്ണി ചീര അല്ലാതെ വേറെ ടൈപ്പ് പൊന്നാങ്കണ്ണി ചീര നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എനിക്കത് എൻ്റെ നമ്പറിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ എന്നോട് വന്ന് പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അതുപോലെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ എന്തോരോ ആളുകളാണെന്നറിയാമോ ദിവസം പൊന്നാങ്കണ്ണി ചീരയുടെ വിഷയം? അത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലിയാണ് എനിക്കുള്ളത്. അതായത് എറണാകുളത്താണ് ഞാൻ ജോലി ചെയ്യാറുള്ളത്. ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊന്നാങ്കണ്ണി അല്ല പച്ചക്കറിയുടെ തോട്ടം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ബയോഫ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കും, അക്വോപോണിക്സ് ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജോലി എടുക്കുന്ന സമയത്ത് ആരെങ്കിലും പൊന്നാങ്കണ്ണി ചീരയുടെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പൊന്നാങ്കണ്ണി ചീരയുടെ കട്ടിങ്സ് എപ്പോൾ ആവശ്യമുണ്ടോ അത് എന്നെ വിളിച്ച് രാവിലെ ചോദിക്കണം, ഞാനിവിടെ ഉണ്ടാകുമെന്ന്. എന്നിട്ട് നിങ്ങൾ വന്ന് തമ്മനം ജംഗ്ഷനിൽ വന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. തമ്മനം ജംഗ്ഷനിൽ ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട്, ബെസ്റ്റ് ബേക്കറിയിൽ അഭിലാഷ്. അഭിലാഷിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി, അഭിലാഷ് എന്നെ വിളിച്ചോളും, അല്ലെങ്കിൽ ഞാൻ അഭിലാഷിൻ്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീര ഇവിടെ വരുന്നവർക്കും മിക്ക ആളുകൾക്കും സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് യാതൊരു വിധത്തിലുള്ള കാശും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇനി തൊട്ട് കട്ടിങ്സിന് കാശ് വാങ്ങിക്കുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പൊന്നാങ്കണ്ണി ചീരയുടെ കട്ടിങ്സ് ആവശ്യമുള്ള ആളുകൾക്ക് തരും. ഒരാൾക്ക് 2 കട്ടിങ്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇത് വീട്ടിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ ഇത് മുളച്ച് വന്നോളും. അപ്പം പിന്നെ എല്ലാവർക്കും കൊടുക്കാമല്ലോ, നിങ്ങളും എല്ലാവർക്കും കൊടുക്കണം. പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് തമ്മനം ഭാഗത്ത് വന്ന് ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചതിൽ ബഹുഭൂരിപക്ഷം ആളുകളും തമ്മനത്ത് തന്നെ വന്ന് വാങ്ങിച്ചത്. പിന്നെ മലപ്പുറം നിലമ്പൂർ ആ ഭാഗത്തൊക്കെ കല്യാണത്തിന് പോകുന്ന 1-2 ആളുകളുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക്. അങ്ങനെ അവിടെ എത്തി അവർ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. കൊല്ലത്തുനിന്നും ഇന്നലെ ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും കൊടുത്തു വിട്ടു.
അതുകൂടാതെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നല്ലാതെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പൊന്നാങ്കണ്ണി ചീര സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് പൊന്നാങ്കണ്ണി ചീരയുടെ കട്ടിങ്സ് ചെയ്യാൻ തരും. അതുപോലെ അതിൻ്റെ വേര് പിടിപ്പിച്ചിട്ട് അത് തൈയായിട്ട് അയച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇതുവരെയും അത് നടന്നിട്ടില്ല തിരക്ക് മൂലം. എങ്കിലും അത് പല ഭാഗത്തായിട്ട് കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മുളച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്സ് നമ്മളെല്ലാവർക്കും തരുന്നതായിരിക്കും. പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടി പണ്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു കട്ടിങ്ങാണ്. ഈ കട്ടിങ്ങാണ് ഇത്ര ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് പൊന്നാങ്കണ്ണി ചീര ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഈ പൊന്നാങ്കണ്ണി ചീര വളരെ നല്ലതാണെന്ന് പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഇതേപോലെ പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ചിട്ടുണ്ടായി. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തിമിരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ എല്ലാം പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ പൊന്നാങ്കണ്ണി ചീര ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും പൊന്നാങ്കണ്ണി ചീര തരാൻ കഴിയും. നിങ്ങളും നിങ്ങളുടെ തൊട്ടടുത്തുള്ളവർ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ നിങ്ങളും തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പൊന്നാങ്കണ്ണി ചീര എല്ലാ വീട്ടിലും പൊന്നാങ്കണ്ണി ചീര എത്തിക്കാൻ കഴിയും. പൊന്നാങ്കണ്ണി ചീരയുടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം പൊന്നാങ്കണ്ണി ചീര സ്വർണം ലവണ രൂപത്തിൽ സ്വർണം അടങ്ങിയിട്ടുള്ള ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം ന്യൂട്രലൈസ് ചെയ്യും. അതായത് കൂടുതലുള്ള മൂലകങ്ങളെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഒരു രീതി പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പൊന്നാങ്കണ്ണി ചീര നിങ്ങൾ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് ഒരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് പിടിപ്പിക്കുക. അത് വളർന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അത് ഒരുവിധം വളർന്ന് വേര് പിടിച്ച് വളർന്ന് വരും. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ദിവസവും പൊന്നാങ്കണ്ണി ചീര എടുക്കാവുന്ന അത്രയാക്കി വളർത്തിയെടുക്കണം. ഈ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പോഷക മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അതിലെ ഓരോരോ പോഷക മൂല്യങ്ങളും അടങ്ങിയത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു വിശേഷം പറയാനുള്ളത്, പൊന്നാങ്കണ്ണി ചീരയുടെ നീര്, പിഴിഞ്ഞെടുക്കുന്ന നീര് വെളിച്ചെണ്ണയായിട്ട് കാച്ചി കഴിഞ്ഞാൽ അത് തലയിൽ പുരട്ടിയാൽ മുടിക്ക് വളരെയധികം മിനുസം ഉണ്ടാകാനും വളരാനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മുഖത്തെ പാടുകളും ചുളിവുകളും കുരുക്കളും ഒക്കെ പോകാനും അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊന്നാങ്കണ്ണി ചീരയുടെ ഓരോരോ ഔഷധ ഗുണങ്ങൾ നമ്മൾ ദിനവും ഇങ്ങനെ പുതിയ പുതിയതായിട്ട് അറിഞ്ഞു വരികയാണ്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് ഓരോ ആളുകൾ കട്ടിങ്സ് വാങ്ങിക്കാൻ വരുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ വേറെ വെറൈറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും എനിക്ക് ഫോട്ടോസായിട്ട് അയച്ചു തരണം. അതിൻ്റെ കട്ടിങ്സ് തരാനുള്ള ഏർപ്പാട് ചെയ്യണം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പൊന്നാങ്കണ്ണി ചീര സപ്ലൈ ചെയ്യാം എന്ന്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിൽ നിന്നറിയണം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ പൊന്നാങ്കണ്ണി ചീരയുടെ അനുഭവങ്ങൾ എനിക്ക് അയക്കണം. വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.